നൻപകൽ നേരത്തുമായിട്ട് അതിന്റെ ഒരു പ്രൊമോഷന്റെ പോർഷനിലായിട്ട് ഒരു ഇന്റർവ്യൂവില് മമ്മൂക്ക് വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലൊരു വാച്ച് കിടക്കുന്നുണ്ട്. അത് എന്റെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ആ ലങ്കി ഉൻ സോന എന്നാണ് ആ ബ്രാൻഡിന്റെ പേര് തന്നെ. അപ്പൊ ആ ഒരു ബ്രാൻഡ് സെഡ്വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വാച്ചാണ്. അത് കണ്ടു കഴിയുമ്പോൾ തോന്നും അതൊരു സാധാരണ സ്ട്രാപ്പ് വാച്ച് ലെതർ വാച്ച് പോലെ. പക്ഷെ ആ വാച്ച് കേസും ബെസലൊക്കെ വരുന്നത് വൈറ്റ് ഗോൾഡാ. വൈറ്റ് ഗോൾഡ്. അതെ അതെ. അതായത് നമ്മൾ ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒന്നും ഒക്കെ ആണെന്നാണ് നമ്മളിങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഫുൾ വൈറ്റ് ഗോൾഡാ. വേറെ രസകരമായ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്പ് പോർഷൻ ഉണ്ട്, അതും വൈറ്റ് ഗോൾഡാ. ഇതിനൊക്കെ പുറമെ ഈ വാച്ചസ് ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും ജസ്റ്റ് ഒന്ന് താഴെ വീഴോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും എടുത്തു വെക്കുന്ന സമയത്ത് ഭിത്തിമൊക്കെ ഉറയാന്ന് വിചാരിക്കാം, നമ്മൾ ജസ്റ്റ് ആണി എടുത്ത് ഇങ്ങനെ ഉറച്ചാൽ പോലും അതിൽ സ്ക്രാച്ച് വീഴില്ല. കാരണം അത് സഫേ ക്രിസ്റ്റൽസ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും വാല്യൂ ഉള്ള സാധനങ്ങളാണ് അതിന്റെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഈ പറയുന്ന അതിന്. അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത്, അതായത് നമ്മള് ഈ വാച്ചസിനൊക്കെ ഓരോ ദിവസവും വ്യത്യാസമുണ്ട്, കാരണം ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നുണ്ടെങ്കിൽ ഡോളറിൽ അല്ലെങ്കിൽ യൂറോയിലായിരിക്കും, നമ്മുടെ ഇവിടുത്തെ ഇതല്ലല്ലോ. അപ്പൊ അന്നത്തെ റേറ്റ് 72 CR ആയിരുന്നു അതിന്റെ ഒരു ഇതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ 70 lakhs മുതൽ 1 CR വരെ. അതില് നോക്കുമ്പോ ഒരു സാധാരണക്കാരൻ നോക്കുമ്പോ ഒരു സാധാരണ വാച്ച് അല്ലേ. അതെ അതെ. അതില് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് ജമ്പിംഗ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ ഈ കലണ്ടറിലൊക്കെ ഡിജിറ്റ്സ് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് അടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വന്നൊരു ഓർഡറിൽ, ആ ഒരു ഡിസ്പ്ലേ ആണ് അതിന്. അതിങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും, അത് മണിക്കൂറാണ് കാണിക്കുന്നത്. 9:46 അടുത്ത് ജമ്പ് ചെയ്തു, 9:47 അങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി കൺസെപ്റ്റ്സും ഇതിന്റെ കൂടെ ബ്രാൻഡുകള് ചെയ്യാറുണ്ട്. ഈ പൊതുവെ ഈ ഫീമെയിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഏത് ബ്രാൻഡിനോടാണ് കൂടുതൽ താല്പര്യം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രീമിയം കാറ്റഗറിയിൽ ചോപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബ്രാൻഡുകൾ ഉണ്ട്, അതൊക്കെ വളരെ വിരളമായിട്ടൊക്കെ കണ്ടേക്കുന്നത്. ഒട്ടുമിക്ക ആളുകളും അറിയാവുന്ന ബ്രാൻഡിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ്. സ്ത്രീകളുടെ വാച്ച് നോക്കുമ്പോ ഏത് ലക്ഷറി ബ്രാൻഡാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് പലവർക്കും പല ടേസ്റ്റുകളാണല്ലോ. എല്ലാവരും കുറച്ച് കൂടുതൽ പൈസയൊക്കെ മുടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതുപോലുള്ള റോളക്സ് പോലുള്ള വാച്ചുകളൊക്കെ മേടിക്കാറുണ്ട്. അത് റോളക്സ് ആണെന്ന് തോന്നുന്നു ഒരു ഫീമെയിൽ ചോയ്സിൽ ഏറ്റവും ബിഗിനിങ് ആയിട്ട് നമുക്കൊരു അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നതെന്ന് തോന്നുന്നു. നമ്മളുടെ അറിവനുസരിച്ചിട്ട് റോളക്സ് ആണ് ഏറ്റവും എക്സ്പെൻസീവ്. ഇല്ല, റോളക്സ് ശരിക്കും പറഞ്ഞാൽ വാച്ച് കളക്ടേഴ്സിന്റെ ഇടയിൽ അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ റോളക്സ് ഏറ്റവും അവരുടെ ആ വാച്ച് കളക്ടേഴ്സിന്റെ ഇടയിൽ ഏറ്റവും താഴ്ന്നിട്ടുള്ള ഒരു കാറ്റഗറി ആണ് പറയപ്പെടുന്നത്. അത് ശരി. നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഇതുപോലുള്ള വാച്ചസിന്റെ ബ്യൂട്ടിക്സ് ഒക്കെ വളരെ കുറവായതുകൊണ്ടാണ് അതിന് ഇത്ര വാല്യൂ കുറവ്. പുറത്തൊക്കെ ആളുകൾ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് അതിന്. അതെ, തീർച്ചയായും. അതായത് ഞാൻ പറഞ്ഞ പോലെ ചില ലിമിറ്റഡ് എഡിഷൻ മോഡൽസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നീട് ആ ഒരു പ്രൊഡക്ഷൻ അതിന്റെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് പിന്നീട് അത് റീസെയിൽ ചെയ്യപ്പെടുമ്പോൾ അതിനൊരു വാല്യൂ കൂടുതലാണ്.